ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ വ്ളോഗ് ഓഫ് ഐലൻഡർ മീ. നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാര്യം നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്ന് ഡിന്നറിന്. ജാദവ് സാർ ആൻഡ് ഫാമിലി. ജാദവ് സാറ് സമീനയുടെ സാറായിരുന്നു, ബോസായിരുന്നു. അപ്പോൾ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ആയി. അപ്പോൾ ഇനി ലക്ഷദ്വീപിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഇവിടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ഡിന്നർ റെഡിയാക്കിയതായിരുന്നു. നോൺ വെജും കഴിക്കും, അതുകൊണ്ട് ഗീ റൈസ്, ചിക്കൻ കുറുമ, പിന്നെ മന്തി. മന്തി ഉണ്ടാക്കിയത് ജീനയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വ്ളോഗായിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ നമ്മുടെ ഒരു മെമ്മറി ബുക്കിൽ ഈ ഒരു പേജും കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ജാദവ് സാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നേറ്റീവ് പ്ലേസിനേക്കാളും കംഫോർട്ടബിളാണ് ലക്ഷദ്വീപ്. ഒരുപാട് പേര് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് ലക്ഷദ്വീപ് നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നൊക്കെയാണ് പലർക്കും. കാര്യം ചെറിയ സ്ഥലമല്ലേ, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ഡെയിലി എത്ര സീനിക് ആണെങ്കിലും ഡെയിലി കാണുമ്പോൾ മടുപ്പ് തോന്നുമല്ലോ പലർക്കും അങ്ങനെ. പക്ഷെ ഇവരിൽ അത് കണ്ടിട്ടില്ല. ജാദവ് സാറിൻ്റെ മക്കളാണ് ഗൗരി ആൻഡ് റാം. ഇവർ രണ്ടുപേർക്കും നേറ്റീവ് ലാംഗ്വേജിനേക്കാളും, ഇവർ കൊങ്കണിയാണ് തോന്നുന്നു കേട്ടോ സംസാരിക്കുന്നത്, അവർ അതിനേക്കാളും ആ ലാംഗ്വേജിനേക്കാളും ഫ്ലുവൻറ്റും കംഫോർട്ടബിളും നമ്മുടെ ജസിരി, ലക്ഷദ്വീപ് ഭാഷ ജസിരി സംസാരിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഭാഷയിൽ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്നത്. ശരി പറഞ്ഞാൽ ഇവരുടെ ഒരു ഹോം ടൗൺ പോലെയാണ്, രണ്ടുപേരും ജനിച്ചത് മുതലേ ഇവിടെ ഉള്ളവരല്ലേ. അങ്ങനെ അവർ പോയപ്പോൾ നമ്മൾ കഴിക്കാനിരുന്നു. ഞാൻ മന്തി തന്നെയാണ് കഴിച്ചത്. ജീനയ്ക്ക് ഇപ്പം മന്തി ഇഷ്ടമല്ല, അവൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ നല്ല അടിപൊളി മന്തിയായിരുന്നു. എങ്ങനെയാട്ടോ ഞങ്ങളെ കളി വരുന്നു, ഞങ്ങൾ പോകുന്ന കളി വരുന്നു. അത് മന്തി നമ്മുടെ ജീന സ്പെഷ്യൽ ആയിരുന്ന സൂപ്പർ മന്തി. പറയുന്ന എന്തെങ്കിലും ഉണ്ട്? എന്റെ കുറുമയും നെയ്ച്ചോറും ഗീ റൈസും എങ്ങനെ സത്യം കേട്ട കണ്ടിപ്പോളി. എസ്ലിൻ ബേബി, ഫുഡ് എങ്ങനെ ഉണ്ടാഞ്ഞേ? ഇങ്ങനെ നോക്കി ചൊല്ലോ.
ഫുഡ് എങ്ങനെ ഉണ്ടാഞ്ഞ് കസ്റ്റാർഡോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ എജ്ലിനോ? കസ്റ്റാർഡ് ഇഷ്ടപ്പെട്ട് നീ? ഇതൊക്കെ ഇനിയും തരും കസ്റ്റാർഡ്. മറ്റേ ഉമ്മ ഉമ്മ ചൊല്ലുണ്ടേനും ഉത്തരം ചൊല്ലിയാൽ തരും. എങ്ങനെ ഉണ്ടാഞ്ഞ്? ചോദിക്കാനും പറയാനും ആളുണ്ട്. കേക്കൊക്കെ വിളിച്ചു വിടുമ്പത്തെ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറേ സമയം ഇരുന്നു സംസാരിച്ചു. നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു ഡിന്നറാണെങ്കിൽ, ഏറ്റവും ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കസിൻസും നമ്മുടെ ഇത് ഇൻലോസും ഒക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും ബഹളമൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഫംഗ്ഷനെക്കുറിച്ച് നമുക്ക് ആർക്കും ആലോചിക്കാനും പറ്റില്ല. ഇഷ്ടമല്ല അങ്ങനെ ഒരു പരിപാടി. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ഡിന്നറായിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചുമ്മാ ഇന്നൊരു അൽഫാം നൈറ്റ് അല്ലെങ്കിൽ മന്തി നൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്ക് കൂടാറും ഉണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഫുൾ ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ 5 പേരാണ് മക്കളായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻലോസും എല്ലാവരും കൂടിയിട്ട് ഒരു വലിയ ഫാമിലിയാണ് എപ്പോഴും. ഞാൻ എന്തായാലും ഒരിക്കൽ നമ്മുടെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം. ഒരുപാട് പേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ. പക്ഷേ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ 2 ബ്രദേഴ്സ് ഇല്ല. അങ്ങനെയാണ്. ആരെങ്കിലും ഒന്നും നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവാറില്ല. എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് ടൈം എല്ലാവരും കൂടി വന്നത് എൻ്റെ കല്യാണത്തിനായിരുന്നു. പക്ഷെ അന്നത്തെ സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി അന്നും എൻ്റെ ബ്രദർ എത്തിയത് പിറ്റേ ദിവസമാണ്, കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ നൈറ്റ്. ഞാൻ എന്തായാലും ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ ആരെങ്കിലുമൊക്കെ കാണാനും, ഇങ്ങനൊരു ഡേയ്സും കൂടി കടന്നു പോയിരിക്കുകയാണല്ലോ എന്നുള്ളൊരു നമ്മുടെ ഒരു മെമ്മറി ബുക്കിലേക്ക് വേണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.